ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഹസ്ബുള്ള. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത് ടോൺസിൽസ് ഗ്രന്ഥികൾക്കുണ്ടാകുന്ന നീർക്കെട്ടാണ്. എന്നാൽ പലർക്കും ഈ ടോൺസിൽസ് എന്താണ്, അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്നും പലർക്കും ധാരണയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ കാരണം. മാത്രമല്ല, ഈ ഒരു മഴക്കാലമായതുകൊണ്ട് തന്നെ ടോൺസിലൈറ്റിസ് നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്കിതിനെ തിരിച്ചറിയാൻ കഴിയുക, എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മളിതിനായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. ടോൺസിൽസ് എന്ന് പറയുന്നത് എന്താണ്? ടോൺസിൽസ് എന്ന് പറയുന്നത് ഒരുതരം ഗ്രന്ഥിയാണ്. അതായത് നമ്മുടെ വായ്ക്കകത്ത്, നമ്മുടെ ഈ ഒരു തൊണ്ടയുടെ ഭാഗത്തായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രന്ഥിയാണ് ടോൺസിൽസ് എന്ന് പറയുന്നത്. ഇത് ഇരുവശങ്ങളിലായിട്ട് ഓരോ ഗ്രന്ഥികളുണ്ട്. സോ ഈ ഗ്രന്ഥിയുടെ ഫങ്ഷൻസ് എന്താണ്, എന്തിനാണ് നമുക്ക് ഇത്തരം ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിൽ ദൈവം നൽകിയിട്ടുള്ളത്? സോ ഈ ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയകളോ വരുന്ന സമയത്ത് ഇതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രന്ഥിയാണ് ടോൺസിൽസ്. സോ ഈ ടോൺസിൽസിന് തന്നെ ചില സമയങ്ങളിൽ ഏതെങ്കിലും ബാക്ടീരിയ കാരണമോ അല്ലെങ്കിൽ വൈറസ് കാരണമോ ടോൺസിൽസിന് തന്നെ നീർവീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരാം. ഇതിനെയാണ് നമ്മൾ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് ടോൺസിലൈറ്റിസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് വൈറൽ ടോൺസിലൈറ്റിസ്, മറ്റൊന്ന് ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ്. വൈറൽ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആ പേരിൽ തന്നെ ഉണ്ട്, വൈറസ് കാരണമായിട്ടുണ്ടാകുന്ന ടോൺസിലൈറ്റിസ്. അതുപോലെ തന്നെ ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ കാരണമായിട്ടുണ്ടാകുന്ന തൊണ്ടയിടുക്കുണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ടോൺസിൽസിനുണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്തരം ക്ലാസിഫിക്കേഷനൊക്കെ നമുക്ക് എന്തിനാണ്, ഇത് അറിഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? തീർച്ചയായിട്ടും പ്രയോജനമുണ്ട്. കാരണം ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളും അതുപോലെ തന്നെ വൈറൽ ടോൺസിലൈറ്റിസ് ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളും ഡിഫറൻ്റാണ്. അതുമാത്രമല്ല, ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് ആണ് നമുക്ക് വന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിച്ച് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിവരിക്കാം. എന്തൊക്കെയാണ് ബാക്ടീരിയൽ ടോൺസിലൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. സോ ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ എൻ്റർ ആകുന്ന സമയത്ത് നമ്മുടെ ടോൺസിൽസിനെ ബാധിക്കുകയും അവിടെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ അസഹ്യമായിട്ടുള്ള വേദന, പ്രത്യേകിച്ച് ഈ ഒരു തൊണ്ടയുടെ ഭാഗത്തുണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ രണ്ട് ടോൺസിൽസിനും കുറച്ച് നീർവീക്കം വരികയും അതിൻ്റെ വലിപ്പം കുറച്ച് കൂടുകയും അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത്, ഭക്ഷണം ഇറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തൊണ്ടയുടെ ഭാഗത്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ശക്തമായിട്ടുള്ള വേദന ഉണ്ടാകും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. അതായത് വേദന, തൊണ്ടവേദന പ്ലസ് അതിനോടുകൂടെ പനി ഉണ്ടാവാം. സോ മറ്റൊരു സിംറ്റം നമുക്ക് വൈറൽ ടോൺസിലൈറ്റിസ് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിംറ്റം എന്ന് പറയുന്നത് ബാക്ടീരിയൽ ടോൺസിലൈറ്റിസിന് ജലദോഷം പോലുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ചുമയോ ഉണ്ടാവില്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സിംറ്റം, നമ്മൾ ബാക്ടീരിയൽ ടോൺസിലൈറ്റിസിന് നമ്മൾ ടോൺസിൽസ് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഈ ടോൺസിൽസിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള പഴുപ്പുകൾ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് സ്പോട്ട് അല്ലെങ്കിൽ ഒരു വൈറ്റ് സ്പോട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും വൈറൽ ടോൺസിലൈറ്റിസിന് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനി വൈറൽ ടോൺസിലൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വൈറൽ ടോൺസിലൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ജലദോഷമോ അല്ലെങ്കിൽ ചുമയോടുകൂടൊക്കെ ആയിരിക്കും ഈ ഒരു ടോൺസിലൈറ്റിസ് തുടങ്ങുന്നത്. ഇതിനോടുകൂടെ തൊണ്ടവേദന ഉണ്ടാവാം, പനി ഉണ്ടാവാം. പക്ഷേ ബാക്ടീരിയൽ ടോൺസിലൈറ്റിസിൻ്റെ അത്ര ശക്തമായിട്ടുള്ള പനി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതുപോലെ തന്നെ അത്ര സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതിനോടുകൂടെ ജലദോഷം, ചുമ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. അതാണ് വൈറൽ ടോൺസിലൈറ്റിസിനെയും അതുപോലെ തന്നെ ബാക്ടീരിയൽ ടോൺസിലൈറ്റിസിനെയും ഡിഫറൻഷ്യേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പോയിൻറ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വൈറൽ ടോൺസിലൈറ്റിസ് പൊതുവെ അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കാറില്ല. നമുക്ക് ഈ ജലദോഷം, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ് പോലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. അതിനോടുകൂടെ ചിലർക്ക് ശരീരവേദന ഉണ്ടാവാം. എന്നാൽ പൊതുവേ നമ്മൾ ടോൺസിലൈറ്റിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോൺസിലൈറ്റിസിന് പൊതുവേ ഉള്ള സിംറ്റംസ് വെള്ളം കുടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം ഇറക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഉമിനീര് ഇറക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിനോടുകൂടെ പനി, അതുപോലെ തന്നെ ചിലർക്ക് ശരീരമാസകലം വേദന, തലവേദന, കഴുത്തിനുണ്ടാകുന്ന സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ തൊണ്ടയുടെ ഈ ഒരു ഭാഗത്ത് തൊടുമ്പോൾ തന്നെ അവിടെ ഒരു ടെൻഡർനെസ്, നമുക്ക് തൊടുന്ന സമയത്ത് തന്നെ വേദന അനുഭവപ്പെടുന്ന അവസ്ഥ, അവിടെ ഉണ്ടാകുന്ന ലിംഫ് നോഡ്സിന് ഉണ്ടാകുന്ന എൻലാർജ്മെൻറ്റ്, ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് ടോൺസിലൈറ്റിസിന് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. സോ നമ്മളെന്താണ് ഈ ഒരു ടോൺസിലൈറ്റിസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാറുള്ളത് കുട്ടികളെയാണ്. പ്രത്യേകിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ടോൺസിലൈറ്റിസ് അറ്റാക്ക് ചെയ്യാറുള്ളത്.
സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ടോൺസിലൈറ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ തൊണ്ടവേദന അവർക്ക് പറയുന്ന സമയത്ത് നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. കാരണം ഇത് നമ്മൾ ചുമക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തുമ്മുന്ന സമയത്തൊക്കെ ഈ ഒരു ഡ്രോപ്ലെറ്റ്സ് നമ്മൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അവരിലേക്കും ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൊണ്ടവേദന ഉള്ള സമയത്ത് നമ്മൾ യാതൊരു കാരണവശാലും കുട്ടികളെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പബ്ലിക് പ്ലേസിലേക്കോ പറഞ്ഞയക്കരുത്. അത് നമുക്ക് തൊണ്ടവേദന ഉണ്ടെങ്കിലും നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മറ്റുള്ളവരിലേക്ക് ഇത് പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു അസുഖമാണ്. ഇത് ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് ആണെങ്കിലും അല്ലെങ്കിൽ വൈറൽ ടോൺസിലൈറ്റിസ് ആണെങ്കിലും എല്ലാം ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് വ്യാപിക്കും. സോ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ടോൺസിലൈറ്റിസ് ഉള്ള സമയത്ത് നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കുക അല്ലെങ്കിൽ എയർ കണ്ടീഷണേഴ്സ് ഉപയോഗിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ടോൺസിലൈറ്റിസ് ഉള്ള സമയത്ത് നമ്മൾ ഇളം ചൂടുവെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്നത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനോടുകൂടെ നമുക്ക് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ആ ഒരു വെള്ളം കൊണ്ട് നമ്മൾ ഇടയ്ക്കിടെ കവിൾ കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചുക്കോ അല്ലെങ്കിൽ ഇഞ്ചിനീരോ ഒക്കെ ചേർത്തിട്ട് ആ വെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്നത് ഈ ഒരു ടോൺസിലൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ കഴിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേനിൽ ചേർത്ത്, ഇഞ്ചിനീര് കുറച്ച് തേനിൽ ചേർത്ത് ദിവസവും 3-4 നേരം സേവിക്കുന്നതും ഈ ഒരു ടോൺസിലൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. എന്നാൽ ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുക. കാരണം ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്, ഇത് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. ഇതിനോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുക വലിക്കുന്ന ശീലം, അതുപോലെ തന്നെ മദ്യപാനമൊക്കെ താൽക്കാലികമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു ടോൺസിലൈറ്റിസ് ഉള്ള വ്യക്തികളുടെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ കർച്ചീഫ്, അവരുടെ തോർത്തുമുണ്ടുകളൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തുക. അതുപോലെ തന്നെ അവരുപയോഗിച്ച പാത്രങ്ങൾ, ഗ്ലാസ്സുകളൊക്കെ നമ്മൾ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്ത് അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. കാരണം നമ്മൾ തൊടുന്ന സമയത്ത് അല്ലെങ്കിൽ തുമ്മുന്ന സമയത്തൊക്കെ ഈ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങളിലേക്കൊക്കെ ഈ ഒരു എയർ ഡ്രോപ്ലെറ്റ്സ് തെറിക്കാൻ സാധ്യതയുണ്ട്. സോ അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്കും ആ ഒരു അണുബാധ വരാനുള്ള സാധ്യത വളരെ അധികമുണ്ട്. അതുകൊണ്ട് നമ്മൾ അക്കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതിനോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കൃത്യമായിട്ടുള്ള റെസ്റ്റ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ നോർമലായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു തൊണ്ടവേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള, അതായത് ഡേഞ്ചേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും സിംറ്റംസ് നമ്മുടെ ശരീരത്തിന് ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്ക് ശ്വാസതടസ്സമോ അല്ലെങ്കിൽ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ കഴിക്കുന്ന സമയത്ത് മാത്രം പനി വിടുക അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാലും നമുക്ക് പനി വിടാത്തൊരവസ്ഥ, ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. കാരണം ഈ ഒരു രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഈ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ യാതൊരു കാരണവശാലും ഇതിനെ കെയർലെസ് ആയിട്ട് വിടാൻ പാടില്ല. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തന്നെ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. സോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ഈ ഒരു തൊണ്ടവേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ നമ്മൾ സ്വയം ചികിത്സിക്കുന്നതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇത് മാസ്ക് ചെയ്യുകയും ഈ ഒരു ഇൻഫെക്ഷൻ കൂടുതൽ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡാകാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്വയം ചികിത്സ എടുക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. സോ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് പൊതുവേ ഡോക്ടേഴ്സ് ഇതിനെ ചികിത്സിക്കാറുള്ളത്. ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനും അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷനും രണ്ടും രണ്ട് രീതിയിലുള്ള ചികിത്സകളാണ്. ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ലഭ്യമാണ്. ഇത് ബാക്ടീരിയൽ ആണെങ്കിലും വൈറൽ ആണെങ്കിലും നമുക്കിതിനെ ചികിത്സിച്ച് സുഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില കുട്ടികൾക്കൊക്കെ എത്ര ചികിത്സിച്ച് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ആ ഒരു മെഡിസിൻ എടുക്കുന്ന സമയത്ത് മാത്രം കുറയും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ലക്ഷണങ്ങൾ, സെയിം ലക്ഷണങ്ങൾ റിപ്പീറ്റ് ചെയ്യും. സോ ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷനും നമുക്ക് ഹോമിയോപ്പതിയിലൂടെ ചികിത്സിച്ച് സുഖപ്പെടുത്താവുന്നതാണ്. നമുക്കറിയാം ഹോമിയോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ രോഗത്തെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ സ്വാഭാവിക പ്രതിരോധശേഷി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്, അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള ലക്ഷണങ്ങളും ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഹോമിയോപ്പതിയിലൂടെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാഭാവിക പ്രതിരോധശേഷി വീണ്ടെടുക്കാനും നമ്മുടെ ആരോഗ്യ പ്രതിരോധശേഷി നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹോമിയോപ്പതിയിലൂടെ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങളെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു മഴക്കാലം തുടങ്ങിയതോടുകൂടെ തന്നെ ഈ ഒരു ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് വളരെ രൂക്ഷമായിട്ട് തന്നെ വ്യാപിക്കുന്നുണ്ട്. സോ അവരുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.
സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ, താങ്ക് യു.